അടിപൊളി ജ്യൂസ് അല്ലേ? പാഷൻ ഫ്രൂട്ട് ജ്യൂസാണ്. പാഷൻ ഫ്രൂട്ട് ജ്യൂസ് അടിപൊളിയാണ്. ഇത് ഞാൻ രണ്ട് തരത്തിലുണ്ടാക്കുന്നുണ്ട്. നല്ല ഉപ്പും മുളക് പോലും ചേർത്തിട്ട് എരിവുള്ള ജ്യൂസും, പിന്നെ മറ്റൊന്ന് സ്വീറ്റ്, നല്ല പഞ്ചസാര ചേർത്തിട്ടില്ല, നല്ല സ്വീറ്റ് ജ്യൂസ്. എനിക്ക് പാഷൻ ഫ്രൂട്ട് അഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇതെനിക്ക് ഒരാൾ കൊണ്ടെത്തുന്നതാണ്, എൻ്റെ വീട്ടിലുണ്ടായതൊന്നുമല്ല. ഇത് ഞാൻ മുറിച്ചെടുക്കട്ടെ. ഇതിൻ്റെ തോട് ഭയങ്കര ഹാർഡാണ്, കട്ടിയുള്ള തോടാണ്, മുറിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അപ്പോൾ ഇത് മുറിച്ചിട്ട് ഇതിനകത്തുള്ള പൾപ്പ് ഞാൻ അടർത്തിയെടുക്കട്ടെ. ഇതിനകത്തെ പൾപ്പ് ഒരു കവറിലിട്ട് പാക്ക് ചെയ്തതുപോലെയാണുള്ളത്. അടർത്തിയെടുക്കാൻ എളുപ്പമാണ് ഉള്ളിലുള്ള പൾപ്പുകളെല്ലാം. ഇതെല്ലാം ഞാൻ അടർത്തി മാറ്റി വെക്കട്ടെ. ഇത് നല്ലോണം പഴുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിതിൻ്റെ തോടെല്ലാം കളഞ്ഞ് പൾപ്പ് മാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര വെള്ളത്തിൽ അരിയിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഒന്ന് ചൂടാക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ചൂടാക്കിയെടുത്തിട്ട് അതിലേക്ക് പഞ്ചസാര ചേർത്ത് പഞ്ചസാര അലിയിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തിട്ട് ഒന്ന് തിളച്ചാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് തണുക്കാൻ വെക്കണം, ഒന്ന് ചൂടാറാൻ വെക്കണം. ഇനി നമ്മൾ മാറ്റിവെച്ച പൾപ്പ് ഒന്നുകൂടി വിസ്ക് കൊണ്ട് നന്നായി അടിച്ച് അതിൻ്റെ കുരുവും അതിൻ്റെ സത്തും ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നമുക്കിനി ഈ പൾപ്പ് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം പകുതി പകുതിയായിട്ട് രണ്ട് ഭാഗമാക്കിയിട്ട് മാറ്റി വെക്കാം. ഒന്ന് നമുക്ക് നല്ല എരിവുള്ള ജ്യൂസും ഒന്ന് നമുക്ക് മധുരമുള്ള ജ്യൂസും. ചില കുട്ടികൾ ഇതിൻ്റെ പൾപ്പ് തോടിൽ നിന്ന് തന്നെ നന്നായിട്ടൊന്ന് അടിച്ചിട്ട് അതിൽ ഉപ്പും മുളകും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കോരി കഴിക്കുന്നത് കാണാം, വെള്ളമൊന്നും ചേർക്കാതെ. അവർക്ക് അങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ പുളിപ്പും എരിവും ഉപ്പും എല്ലാം കൂടി ചേർത്തിട്ട് അവരിങ്ങനെ മിക്സ് ചെയ്തിട്ട് കോരി കഴിക്കുന്നത് കാണാം. പക്ഷേ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരു അര ടീസ്പൂൺ മുളക് കൂടി ചേർത്തിട്ടുണ്ട്, പിന്നെ ഒരു കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് എരിവുള്ള ജ്യൂസ് ഉണ്ടാക്കുന്നത്. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി മറ്റേ പകുതിയിലേക്ക് നമുക്ക് പഞ്ചസാര അലിയിച്ചത് ചേർക്കണം. പഞ്ചസാര അലിയിച്ചെടുത്തത് നമുക്ക് അരിച്ചെടുത്തിട്ട് വേണം ചേർക്കാൻ. ഇനി ഇതിലേക്ക് തണുത്ത വെള്ളം ചേർക്കണം. ഞാനൊരു ഒന്നര ഗ്ലാസ് തണുത്ത വെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുക. നമ്മുടെ മധുരമുള്ള ജ്യൂസ്, മധുരമുള്ള പാഷൻ ഫ്രൂട്ട് ജ്യൂസ് റെഡിയായി. ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മുടെ എരിവുള്ള ജ്യൂസ് ഒന്ന് റെഡിയാക്കണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ചേർത്തിട്ട് ഇളക്കി ചേർക്കണം, അത്രയേ ഉള്ളൂ. ഞാനൊരു ഒന്നര ഗ്ലാസ് തണുത്ത വെള്ളം ചേർക്കുന്നു. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ സ്പൈസി ആയിട്ടും സ്വീറ്റായിട്ടും നമ്മൾ ജ്യൂസ് ഉണ്ടാക്കിക്കഴിഞ്ഞു. പെട്ടെന്ന് കഴിയും, മിക്സിയൊന്നും വേണ്ട, നമുക്ക് ഇളക്കിയെടുത്താൽ മാത്രം മതി. ഈ കൊറോണ കാലത്ത് നമുക്കിത് കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടും, നമുക്ക് പ്രതിരോധ ശക്തി വർദ്ധിക്കും. അപ്പോൾ
എല്ലാവരും വീട്ടിൽ ഈ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സാക്കുകയാണ്. അതായത് ഇവിടെയുള്ളവർക്ക് എരിവ് അധികം ഇഷ്ടമല്ല, ഒരു നുള്ള എരിവ് ഇഷ്ടമാണ്. നല്ല മധുരത്തിൽ ഒരു നുള്ള എരിവും കൂടി ചേർത്താൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഞാനിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയൊരു എരിവുണ്ടാവും, നല്ല മധുരം ഉണ്ടാവും. അങ്ങനെ ഒരു ജ്യൂസ്, രണ്ടും മിക്സ് ആയിട്ടുള്ള ഒരു ജ്യൂസ്. അപ്പോൾ നമുക്ക് മൂന്ന് വിധത്തിൽ ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റി. ഒന്ന് സ്പൈസി ആയിട്ട് നല്ല എരിവിൽ, എരിവും ഉപ്പും മാത്രം മധുരമില്ലാതെ, പിന്നെ ഒന്ന് മധുരം മാത്രം ഉള്ളത്, പിന്നെ മൂന്നാമത്തത് ചെറിയൊരു എരിവും നല്ല മധുരമുള്ള ഒരു ജ്യൂസ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഇങ്ങനെയുള്ള ജ്യൂസാണ്. നല്ല മധുരം വേണം, എന്നാലൊരു ചെറിയൊരു എരിവും ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ചെറിയൊരു ഉപ്പ് രസവും ചെറിയൊരു എരിവും പിന്നെ നല്ല മധുരവും. അങ്ങനെ ഇതിൽ ഏത് ജ്യൂസായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമാവുക അതൊന്ന് കമൻസിൽ കമൻറ്റ് ചെയ്യണേ. എനിക്കിഷ്ടം ഈ മൂന്നാമത് ചെയ്ത നല്ല മധുരവും ചെറിയ എരിവുമുള്ള ജ്യൂസാണ് കേട്ടോ. ചെറിയ മോൻ അപ്പുറത്തിരുന്നിട്ട് ടേബ് കണ്ടുകൊണ്ടിരിക്കുക, ഞാൻ അവന് കൊണ്ടു കൊടുക്കട്ടെ. എങ്ങനെയുണ്ട് പാഷൻ ഫ്രൂട്ട് ജ്യൂസ്? അടിപൊളി.